പാനൂരിലെ ബോംബ് സ്ഫോടനം സർക്കാരിനെയും ഇടത് മുന്നണിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്നുള്ള പ്രധാന വാർത്ത. ഒപ്പം മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിത വീണ്ടും സമരത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയുമുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണ സുരേഷ് ചേരുകയാണ്. ജിഷ്ണ, ഗുഡ് മോർണിംഗ്. അത് നമുക്ക് പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട CPM പ്രതിരോധത്തിലായ ഒരു സാഹചര്യം, സർക്കാർ തന്നെ പ്രതിരോധത്തിലായ സാഹചര്യം, അത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്ന രീതിയിലുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. KP, ഗുഡ് മോർണിംഗ്. KP, സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പാനൂരിലെ ബോംബ് സ്ഫോടനം, അത് ആ വിഷയം ഏറെ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ടീഷണമ്മ എന്ന ടാഗ് ലൈനോടെയാണ് KK ശൈലജ മത്സരിക്കുമ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറെ ചർച്ചാ വിഷയമായി മാറുകയാണ്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CPMന് പങ്കില്ല എന്ന് CPM നേതൃത്വം ആദ്യം വ്യക്തമാക്കിയിരുന്നുവെങ്കിലും പിന്നീട് ഈ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട ഷെറിന്റെ വീട്ടിലെ സംസ്കാര ചടങ്ങുകളിൽ CPM DYFI നേതാക്കൾ പങ്കെടുത്തിരുന്നു. എന്നാൽ പിന്നീട് പ്രദേശത്തെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും PJയരാജനും അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിൽ പ്രധാനമായും RSS BJP ബന്ധമാണ് ഉള്ളതെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയതായും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ DYFI പ്രവർത്തകരാണെന്നും രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും പോലീസ് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെയും വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ പാനൂർ വിഷയം നേരെ ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധം ഒക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ DYFI ആണ് ഇതിന് പിന്നിലെങ്കിൽ DYFI നേതൃത്വം നടപടിയെടുക്കുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. മാത്രമല്ല DYFI CPMന്റെ പോഷക സംഘടനയല്ല എന്നൊരു കാര്യം MV ഗോവിന്ദൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പാനൂർ ബോംബ് സ്ഫോടനം വളരെയധികം ചർച്ചാ വിഷയമായി മാറുകയാണ്. KP